നമസ്കാരം. ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു പരാതി അറിയിക്കാനാണ് ഞാൻ ഇന്ന് ഈ ലൈവിൽ വന്നിരിക്കുന്നത്. ലൈഫ് പദ്ധതി അപേക്ഷ നൽകാൻ വേണ്ടി കഴിഞ്ഞ സർക്കാരിൻ്റെ തെരഞ്ഞെടുപ്പ് കാലത്താണ് നിർദ്ദേശം വരുന്നത്. ആയിരക്കണക്കിന് ആളുകളാണ് കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അക്ഷയ കേന്ദ്രത്തിൽ പോയി എല്ലാ രേഖകളും സമർപ്പിച്ചത്. ആ രേഖകളിൽ പ്രധാനമായി ചോദിക്കുന്നത് സ്ഥലമില്ലാത്തൊരാളാണെങ്കിൽ തൻ്റെ പേരിൽ സ്ഥലമില്ല എന്ന് സ്വന്തം വില്ലേജ് ഓഫീസറുടെ ഒരു സാക്ഷ്യപത്രം, അതോടൊപ്പം തന്നെ ഭാര്യയുടെ വീട് എവിടെയാണോ അവിടുത്തെ വില്ലേജ് ഓഫീസിൽ നിന്ന് അവർക്ക് അവിടെ സ്ഥലമൊന്നും കിട്ടാനില്ല എന്നുള്ള സാക്ഷ്യപത്രം. ഈ രണ്ട് സാക്ഷ്യപത്രം കിട്ടിയാൽ മാത്രമേ ഇവർക്ക് അർഹതയുള്ളൂ. അതുകൊണ്ട് ഇതിന് വളരെ കഷ്ടപ്പെട്ട് അവനവൻ്റെ വില്ലേജിൽ നിന്ന് ഭാര്യ വീട്ടിലെ വില്ലേജിലേക്ക് ഭാര്യയെ പറഞ്ഞയക്കുന്നു. അവിടുത്തെ രേഖകൾ പരിശോധിച്ച് ഇവർക്ക് വ്യക്തമായി അവകാശങ്ങൾ കിട്ടാനില്ല. ഇനി അവകാശങ്ങൾ കിട്ടാനുണ്ടെങ്കിൽ തന്നെ അതിൽ പേശവും രണ്ട് സെൻറ്റിൽ താഴെയുള്ളൂവെങ്കിൽ ഈ വീടിന് അർഹതയുണ്ട് എന്നാണ് നിയമം പറയുന്നത്. അങ്ങനെ ഇതൊക്കെ സമർപ്പിച്ച് എല്ലാ രേഖകളും സമർപ്പിച്ച് ഏകദേശം ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പെന്ന് പറയാൻ കാരണം തെരഞ്ഞെടുപ്പിന് മുമ്പാണ് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇതിൻ്റെ ഒരു ഓളത്തിൽ എല്ലാവരും കൊടുത്തു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇപ്പോൾ ഏകദേശം 2 കൊല്ലമായി. ഇപ്പോഴാണ് അതിൻ്റെ സെലക്റ്റഡ് ലിസ്റ്റ് വരുന്നത്. സെലക്റ്റഡ് ലിസ്റ്റ് വന്നപ്പോൾ 100% പേരും തള്ളപ്പെട്ടിരിക്കുന്നു, അവരുടെ അപേക്ഷ നിരസിച്ചിരിക്കുന്നു. അപ്പോൾ അതെന്താണ് അങ്ങനെ നിരസിച്ചതെന്ന് ചെക്ക് ചെയ്യുമ്പോൾ അതിൽ റീസൺ പറയുന്നത് നിങ്ങൾക്ക് 8 സെൻറ്റിന് മുകളിൽ ഭൂമിയുള്ളവർ, എന്ന് വെച്ചാൽ 5 സെൻറ്റിന് മുകളിൽ ഭൂമി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇറക്കാനല്ല. ആ നിയമം സംബന്ധിച്ച് അപ്പോൾ ഈ ഒരു നിയമം പറഞ്ഞു. പിന്നെ നിങ്ങൾക്ക് വാസയോഗ്യമായ വീടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഈ അപേക്ഷ നിരസിക്കും. അപ്പോൾ ഈ രണ്ട് നിരസിക്കൽ ശരിയാണ്. പക്ഷേ അങ്ങനെ നിരസിക്കപ്പെട്ട അപേക്ഷകർ പലരും അപ്പീൽ കൊടുക്കാനുള്ള നിർദ്ദേശം കിട്ടിയപ്പോൾ ഞാൻ ജനപ്രതിനിധി നിലയിൽ എന്നെ കാണുന്നു. അപ്പോൾ ഈ നിരസിച്ച പലരെയും പരിശോധിച്ചപ്പോൾ ഇപ്പോൾ 5 സെൻറ്റിന് മുകളിൽ ഭൂമി ഉണ്ട് എന്ന് പറയുന്ന ഒരാളെടുത്ത് ഒരിക്കലും ഈ 8 സെൻറ്റ് ഭൂമി പണം കൊടുത്ത് വാങ്ങിയ ഒരാളാണെങ്കിൽ അയാൾക്ക് ആ വാങ്ങാനുള്ള പൈസ ഉള്ള ഒരാൾക്ക് വീട് കൊടുക്കണ്ട എന്ന് ഞാൻ ന്യായീകരിക്കുന്നു. പക്ഷേ ഇതിൽ 100% പേരും സ്വന്തം തറവാട്ടിൽ നിന്ന് ഭാഗപത്രം കഴിഞ്ഞ് ആ ഭാഗപത്രത്തിൻ്റെ ഭാഗമായി 8 സെൻറ്റ് ഭൂമി കിട്ടിയവരാണ്. ഈ 8 സെൻറ്റ് ഭൂമി കിട്ടുമ്പോൾ എനിക്കത് അവകാശ പ്രകാരം എനിക്ക് 8 സെൻറ്റ് അർഹതയുണ്ടെങ്കിൽ അത് എനിക്ക് 8 സെൻറ്റ് വേണ്ട, ലൈഫ് പദ്ധതി കിട്ടാൻ വേണ്ടി എനിക്ക് തൽക്കാലം 3 സെൻറ്റ് പതിയത് എന്ന് പറയാൻ ആർക്കും പറ്റില്ലത്. അപ്പോൾ അവർ 8 സെൻറ്റ് കിട്ടി, 8 സെൻറ്റ് കിട്ടി, 9 സെൻറ്റ് കിട്ടി, അത് ഭാഗപത്ര പ്രകാരം കാര്യങ്ങൾ അവർ പണം കൊടുത്ത് ആസ്തി കൊണ്ട് വാങ്ങിയതല്ല. അങ്ങനെ അതൊരു കാരണമായി തള്ളിയത് ഇത്തരക്കാർക്ക് ശരിയല്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. കാരണം കൂലിപ്പണിയെടുക്കുക, കഷ്ടപ്പെട്ട് ജീവിക്കുക, വീടില്ലാത്തവർക്ക് വീടാണല്ലോ ലൈഫ് പദ്ധതി. അപ്പോൾ അതിന് ഇങ്ങനൊരു കാരണം ഉണ്ടാക്കി ഭാഗം കിട്ടിയ ഭൂമിയാണെങ്കിൽ അതിന് പോലും പരിഗണന കൊടുക്കാതെ 8 സെൻറ്റ് ഭൂമി ഉണ്ടെന്നുള്ള ഒറ്റ കാരണം പറഞ്ഞ് കണ്ണടച്ച് അങ്ങ് അപേക്ഷയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുക. അതേപോലെ തന്നെയാണ് വീടിൻ്റെ കാര്യം. വാസയോഗ്യമായ വീട്, എനിക്ക് അതിന് വാസയോഗ്യമായ നല്ലൊരു വീട് ഉണ്ട്, എൻ്റെ കുടുംബത്തിലുണ്ട്, അതിൻ്റെ അവകാശി അപേക്ഷകൻ മാത്രമാണെങ്കിൽ ആ അപേക്ഷ തള്ളാം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. പല വീടുകളിലും ചിലപ്പോൾ 4 മക്കൾ 5 മക്കളുണ്ടാവും, അവിടെ ഒരു 8 സെൻറ്റ് ഭൂമി, ആ ഭൂമിയിലൊരു വീടുണ്ടാവും. ആ വീട് പഴയ ഓട് വീടാണെന്ന് വെക്കാം. ആണ്, പലതും അങ്ങനെയാണ്. അപ്പോൾ ഈ പഴയ ഓട് വീട് ഇത് നാളെ സഹോദരങ്ങൾക്ക് ഭാഗം വെച്ച് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു വീട്ടിലെ അപേക്ഷ കൊടുത്ത ആൾക്കാർ വീട്ടിൽ നിന്ന് 1.5 സെൻറ്റ് ഭൂമി കിട്ടിയെന്ന് വരും. ഈ വീട് കിട്ടിക്കൊള്ളണമെന്നില്ല, കാരണം പഴയ. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ പഴയ വീട് ഓട് വീടാണ് എനിക്ക് മാറ്റി, എനിക്ക് ഭാഗം കിട്ടാൻ സാധ്യത 1.5 സെൻറ്റേ ഉള്ളൂ, അതുകൊണ്ട് എനിക്കൊരു ഭൂമി സ്ഥലം അനുവദിക്കണം എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് അന്വേഷണം നടത്തി അവരുടെ ഭാഗപത്ര പ്രകാരം അവർക്ക് 1.5 സെൻറ്റ് ഭൂമിയൊക്കെ കിട്ടുള്ളൂ, അല്ലെങ്കിൽ അവർ നേരത്തെ തന്നെ ഭാര്യ വീട്ടിൽ സ്ഥലമില്ല എന്ന് അപേക്ഷ കൊടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വീട് കൊടുക്കലാണ് ഉദ്ദേശമെങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെ ഭൂമിയുടെ രേഖ പരിശോധിക്കണം. ആ പരിശോധിച്ച രേഖ പ്രകാരം ഇവർ പല അർഹരാണ്. ഇപ്പോൾ തള്ളിക്കളഞ്ഞ 100% പേരും സത്യത്തിൽ വീടിന് അർഹരാണ്. ഞാൻ നോക്കി പലരുടെയും അപേക്ഷ പരിഗണന, അവരുടെ ജീവിത പശ്ചാത്തലം പരിശോധിച്ചപ്പോൾ അവർ ഈ വീടിന് അർഹരാണ്. പക്ഷേ നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് തള്ളി. അപ്പോൾ ഇത് അപ്പീൽ കൊടുക്കാനോ? അപ്പീൽ കൊടുക്കാൻ എല്ലാ രേഖകളും സമർപ്പിച്ച് വീണ്ടും അക്ഷയ കേന്ദ്രത്തിലെത്തി അവിടെ അതിൻ്റെ ഫീസൊക്കെ അടച്ച് അപേക്ഷ അക്ഷയ അപേക്ഷ കൊടുക്കും. ദിവസങ്ങൾ കഴിഞ്ഞില്ല, നഗരസഭാ പ്രതിനിധികൾ ഇത് അന്വേഷിക്കാൻ വീണ്ടും വീടുകളിലെത്തുക. അപ്പോൾ ഈ അപ്പീലിൽ നമ്മൾ അപേക്ഷ എഴുതി കൊടുത്ത, ഞാൻ അപേക്ഷ എഴുതി കൊടുത്ത പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീട്ടിൽ 3 സെൻറ്റ് സ്ഥലമാണ്, അതിൽ 3 അവകാശികളുണ്ട്, അതിൽ നിന്ന് എനിക്ക് ഭാഗം കിട്ടാൻ സാധ്യതയില്ല, കിട്ടുകയാണെങ്കിൽ 1.5 സെൻറ്റേ കിട്ടാൻ സാധ്യതയുള്ളൂ, അത് കിട്ടണമെങ്കിൽ കാലങ്ങൾ പിടിക്കും, അമ്മയച്ചനൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ അപേക്ഷകൾ പോലും അത് ശരിയാണോ എന്ന് രേഖകളൊന്ന് പരിശോധിക്കണ്ടേ? ആ വീട്ടിൽ സഹോദരങ്ങളുണ്ടോ വേണ്ട? ആ നിങ്ങളുടെ വീട്ടിലിപ്പോൾ റേഷൻ കാർഡിൽ നിങ്ങളല്ലേ ഉള്ളൂ, മറ്റുള്ളവരില്ലല്ലോ എന്നാണ് കാരണം. റേഷൻ കാർഡിലുണ്ടാവണോ? ഈ ഭൂമി നാളെ ഭാഗം വയ്ക്കുമ്പോൾ റേഷൻ കാർഡിലില്ലാത്ത, നിയമപ്രകാരം റേഷൻ കാർഡിൽ കല്യാണം കഴിഞ്ഞ് പോയ പെൺകുട്ടികൾ പേര് വെട്ടിപ്പോകും. ആ വീട്ടിൽ നിന്നൊരു സഹോദരൻ ചിലപ്പോൾ വാടക വീട്ടിലേക്ക് പോയതുണ്ട്, അവൻ സ്വകാര്യമായി പേര് മാറ്റി വേറെ റേഷൻ കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതുകൊണ്ട് വീട്ടിലുള്ളവർ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടവർക്ക് ഈ വീട് കിട്ടുമെന്നാണോ? അപ്പോൾ ഇങ്ങനെയുള്ള ബലഹീനമായ നിയമങ്ങൾ പറഞ്ഞ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും ഉദ്യോഗാർത്ഥികളെ കബളിപ്പിച്ചിരിക്കുക. അപ്പോൾ എനിക്ക് മൊത്തത്തിൽ തോന്നിയത് ഇത് കൊടുക്കാൻ ഉള്ള ഒരു ഫണ്ട് വിനിമയം നടത്തുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ സർക്കുലർ പ്രകാരം 8 സെൻറ്റ് ഭൂമി ഉണ്ടെങ്കിൽ കൊടുക്കേണ്ട
വാസയോഗ്യമായി വീടുണ്ടെങ്കിൽ കൊടുക്കേണ്ടെന്ന നിർദ്ദേശം കിട്ടിയെന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥന്മാർ വരെ നാടകം കളിച്ച് കുറേ ആളുകളെ ഒഴിവാക്കാനുള്ള തന്ത്രമാണ് നടത്തിയിരിക്കുന്നത് എനിക്ക് തോന്നിയത്. നമ്മൾ ഇത് പഠിക്കുമ്പോൾ മനസ്സിലായതാണ്. അപ്പോൾ ലൈഫിൻ്റെ പദ്ധതി വലിയ പ്രത്യാശയോടുകൂടി ആ തെരഞ്ഞെടുപ്പ് കാലത്ത് അപേക്ഷ നൽകുകയും അതിൻ്റെ പേരിൽ ആ ലൈഫ് പദ്ധതി കിട്ടാനുള്ള പ്രതീക്ഷ ഉണ്ട്, ആ പാർട്ടിക്ക് വോട്ട് നൽകുകയും ചെയ്തിട്ടുള്ള ആളുകളാണ് ഭൂരിപക്ഷം പേര്. എന്തുകൊണ്ടാണ് ലൈഫ് പദ്ധതി കൊണ്ടുവന്നത്? ഈ ഭരണകൂടം അതുകൊണ്ട് കൊടുത്തു. എന്നിട്ട് ഈ ഭരണം കിട്ടി രണ്ട് കൊല്ലമായിട്ട് ഇപ്പോൾ അതിൽ ഭൂരിപക്ഷം വരെ തള്ളിക്കളഞ്ഞ് ഈ ലൈഫ് പദ്ധതി അർഹരായ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളെ കേരള സംസ്ഥാനത്ത് ഒഴിവാക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ പദ്ധതിയിലെ പൊള്ളത്തരപ്പോൾ പുറത്തു വരികയാണ്. അതുകൊണ്ട് ഇതിനെതിരെ ജില്ലാ കലക്ടർക്ക് മുഖ്യമന്ത്രിക്കൊക്കെ ഞാൻ പരാതി അയക്കുന്നുണ്ട്. എങ്കിലും ഇത്ര കണ്ട് നികൃഷ്ടമായി നാലുവട്ടം അഞ്ച് വീണ്ടും കലക്ടർക്ക് അപ്പീൽ കൊടുക്കാൻ പറയും. കലക്ടർക്ക് ഇനി എന്താ അപ്പീലാണ് കൊടുക്കേണ്ടത്? ഒരു അപ്പീൽ കൊടുത്ത് നഗരസഭ സെക്രട്ടറിക്ക് കൊടുത്തു. ആ സെക്രട്ടറി കൊടുത്ത അപ്പീലിൽ എല്ലാ കാര്യവും പറഞ്ഞിട്ട് ഞാൻ ഇന്ന കാരണങ്ങൾ കൊണ്ട് അർഹനാണ്, അത് തള്ളിക്കളഞ്ഞ ഒരാളോട് വീണ്ടും അക്ഷയ കേന്ദ്രത്തിൽ പൈസ അടച്ച് വീണ്ടും ഇതൊക്കെ ആയിട്ട് കലക്ടർക്ക് അപേക്ഷ കൊടുക്കാൻ പറയുന്നത് ശരിക്കും ജനങ്ങളെ പരിഹസിക്കാൻ, അതിൻ്റെ പോക്കറ്റിലെ പൈസ അക്ഷയ കേന്ദ്രങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു ഏർപ്പാടായിട്ട് എനിക്ക് തോന്നിയാണ്. അപ്പോൾ അങ്ങനെയല്ലല്ലോ, അടിസ്ഥാനപരമായി അപേക്ഷകരുടെ മുഴുവൻ അപേക്ഷ ഒന്നുകൂടി നന്നായി പഠിക്കാനും അത് കൃത്യമായി പരിശോധിക്കാനും അതിന് നിയമസഭ അല്ലെങ്കിൽ അത് കൗൺസിലിലേക്കെങ്കിലും കൊണ്ടുവരാനും ആ കൗൺസിലിനെ കുറിച്ച് ചർച്ച നടത്താനും വേദി ഉണ്ടാക്കണം. ഇത് ആളുകൾ ഒഴിവാക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രതിഷേധം ഞാൻ അറിയിക്കുകയാണ്. ഇത് കാണുന്ന ആളുകൾ ഇത് പരമാവധി ഇത് ഷെയറിൽ ജനങ്ങളിലേക്ക് എത്തിക്കണം. നിരവധി പാവപ്പെട്ട വീടിനർഹനായ അർഹരായിട്ടുള്ള പല കുടുംബങ്ങളും വീട് കിട്ടാതെ നിസ്സാര കാരണങ്ങൾ പറയും, തള്ളാൻ കാരണങ്ങൾ കണ്ടെത്തി ഉദ്യോഗസ്ഥന്മാരുടെ ധാർഷ്ട്യം കൊണ്ട് അതിനെ ബന്ധപ്പെട്ടവരുടെ ഒരു നിരുത്തരവാദപരമായ കാഴ്ചപ്പാട് കൊണ്ട് സ്വന്തം കുടുംബത്തിൽ അവകാശങ്ങളുടെ എണ്ണം പോലും പരിശോധിക്കാതെ റേഷൻ കാർഡിലെ പേര് നോക്കി ഇവരുടെ വീടുകൾ നിഷേധിച്ച നയം കുറ്റകരമാണ്. ലൈഫ് പദ്ധതി ആത്മാർത്ഥതയോടുകൂടിയാണ് ഗവൺമെൻറ് നടപ്പിലാക്കുന്നതെങ്കിൽ, വീടില്ലാത്തവർ വീട് കൊടുക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഈ അപേക്ഷകൾ പുനഃപരിശോധിക്കണം, തള്ളിയ അപേക്ഷകൾ പുനഃപരിശോധിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ജില്ലാ കലക്ടർക്കും പരാതി അയക്കുന്നതിന് ഇപ്പോൾ ഞാൻ ജനങ്ങളെ അറിയിക്കുന്നു. നിങ്ങളുടെ സഹകരണം ഇക്കാര്യത്തിൽ ഉണ്ടാവണമെന്ന് പറയുന്നു. അർഹരായ എല്ലാവർക്കും വീട് കെട്ടാനുള്ള നടപടിയുമായി ഈ ഗവൺമെൻറ് ഈ വിധികളൊക്കെ പുനഃപരിശോധിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കാം. നന്ദി.